ട്രെൻഡ് നോക്കി വരുന്ന സിനിമകൾക്ക് ഓവറായി എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുന്ന ഇൻഡസ്ട്രികൾ ഇന്ത്യയിൽ അധികമാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ അത്തരം ട്രെൻഡുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 2015 ബാഹുബലി ദ ബിഗിനിങ് എന്ന സിനിമ വരുന്നു. ആദ്യമായിട്ട് രാജമൗലി സിനിമ മറ്റുള്ള ഇൻഡസ്ട്രികളിൽ ചലനമുണ്ടാക്കാൻ തുടങ്ങുന്നു. ഒരു ബോളിവുഡ് സിനിമ അല്ലാഞ്ഞിട്ട് പോലും മോർ ദാൻ 500 crore പ്ലസ് ബോക്സ് ഓഫീസ് ഉണ്ടാക്കി. ഇത് കണ്ട് മറ്റുള്ള ഇൻഡസ്ട്രികളിൽ പീരിയോഡിക്കൽ ഫിലിംസ് ചെയ്യാൻ തുടങ്ങി. സഞ്ജയ് ലീല ബൻസാലിയുടെ ബാജിറാവ മസ്താനി, പത്മാവത്, ആശുതോഷ് കോവൈക്കറുടെ മോഹൻ ചതാരോ എന്നിന് മലയാളത്തിൽ അടുത്ത ബാഹുബലി എന്നും പറഞ്ഞ് മരക്കാറും മാമാങ്കവും ഒക്കെ വന്നു. അങ്ങനെ അടുത്ത ബാഹുബലി എന്ന് കൊട്ടിഘോഷിച്ചതിൽ ഞാനും ഒരാളാണ്. അതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു. ബാഹുബലി ദ കൺക്ലൂഷൻ വന്ന് ഭയങ്കര സക്സസ് കണ്ടപ്പോൾ പിന്നെ എല്ലാവരും തുടങ്ങി പാൻ ഇന്ത്യൻ. ഈവൺ എന്തെങ്കിലും കാട്ടിക്കൂട്ടി പടച്ചു കൊടുന്ന ഫിലിംസ് വരെ ഇപ്പോൾ പാൻ ഇന്ത്യനാണ്. ഈ കാറ്റഗറിയിൽ വരുന്ന ഫിലിംസ് ട്രെൻഡ് മാത്രമല്ല സ്റ്റോറി പോലും അതേപോലെ ആക്കി എന്നതാണ്. ആക്ച്വലി ഭാഷയല്ല ഇത് തുടങ്ങി വെച്ചത്. ഭാഷയ്ക്ക് മുമ്പ് ബിഗ് ബിയും രജനിയും കൂടി അഭിനയിച്ച ഹമ്മിൻ്റെ ഒരു അഡാപ്റ്റേഷനായിട്ട് ഭാഷ ചെയ്തു. പക്ഷേ ഹമ്മിനേക്കാൾ വലിയ സക്സസ് ആയിരുന്നു ഭാഷ. പക്ഷേ ഭാഷ ട്രെൻഡായത് ഒരു ഒന്നും നിര ട്രെൻഡാണ്. കാരണം ഏതൊരു ആക്ടറിനും ആഗ്രഹിച്ചു പോകുന്ന ഒരു ക്യാരക്ടർ ട്രാൻസിഷനാണ് മാണിക് ഭാഷയ്ക്ക് ഉള്ളത്. ഭാഷയുടെ പ്ലോട്ട് പറയുമ്പോൾ ഒരു സ്ട്രോങ് പാസ്റ്റുള്ള പ്രൊട്ടോണിസ്റ്റ് എന്തോ കാരണം കൊണ്ട് മറ്റൊരു നാട്ടിൽ വേറൊരാളായിട്ട് ജീവിക്കുന്നു. ഈ ത്രെഡും വെച്ച് തമിഴിൽ തേരി വേതാളം വിശ്വരൂപത്തിലും ഇങ്ങനത്തെ ഒരു ത്രെഡുണ്ട്. പിന്നെ മാരി ടു, കന്നഡയിൽ റോബർട്ട്, ഹിന്ദിയിൽ ഷാറൂഖ് ഖാൻ്റെ ദിൽവാലെ, മലയാളത്തിൽ ലാലേട്ടൻ്റെ ഉസ്താദ്, ഇക്കയുടെ രാജാതിരാജ. ഇനിയിപ്പോൾ എനിക്കറിയാത്ത കുറേ ഫിലിംസ് വേറെയും ഉണ്ടാവും ഈ ഒരു ലിസ്റ്റിൽ. കാരണം അത്രക്കധികം ഭാഷയുടെ ത്രെഡ് റീയൂസ്ഡ് ആണ്. പല ട്രെൻഡുകൾ കണ്ടിട്ടുണ്ടെങ്കിലും കണ്ണ് തള്ളിപ്പോയൊരു ട്രെൻഡാണ് KGF ട്രെൻഡ്. ഡാർക്കർ കളർ ടോൺ പിടിച്ചിട്ടാണ് KGF മുന്നോട്ട് പോകുന്നത്. പിന്നെ ഗാങ്സ്റ്റർ സ്റ്റോറി പറയുമ്പോൾ ആ ഒരു കളർ ടോണിങ് കൺവിൻസിങ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ KGF വന്നതിന് ശേഷം കന്നഡയിൽ മൊത്തം ഇങ്ങനത്തെ ടൈപ്പിലുള്ള കളർ ടോണിങ് വെച്ചുള്ള സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അതഗജ, റോബർട്ട്, ഇപ്പോൾ റീസെൻ്റ്ലി വന്ന മാർട്ടിൻ്റെ ട്രെയിലർ കാണുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. യുവയുടെ അനൗൺസ്മെൻറ്റ് ട്രെയിലറിലും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. റീസെൻ്റ്ലി വന്ന മൈക്കിൾ എന്ന തമിഴ് ഫിലിം ഏതാണ്ട് ഈ സെറ്റപ്പാണ് പിടിക്കുന്നത്. അവസാനം അതിൽ റോളക്സും വീരരാഘവനൊക്കെ വന്നിരുന്നു. പക്ഷേ ഇതൊന്നുമല്ലാതെ വേറൊരു ഫിലിമുണ്ട്, ആർച്ചന്ദ്രുവിൻ്റെ കബ്സ. ട്രെയിലറാണേലും ടീസറാണേലും സിമിലർ വൈബ്സാണ്. കോസ്റ്റ്യൂംസ് പോലും അതുപോലെ, ലൊക്കേറ്റ് ചെയ്ത സ്ഥലം, എന്തിന് മ്യൂസിക് പോലും അതുപോലെ. പിന്നെ രവി ബാസുറോ തന്നെയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാലും ഇത് ഒടുക്കത്ത സാദൃശ്യമാണ്. KGF 3 എന്നിറക്കിയാലോ അല്ലെങ്കിൽ KGF യൂണിവേഴ്സിലെ സിനിമയാണെന്ന് മറ്റൊരാളോട് പറഞ്ഞാൽ ആരായാലും അത് വിശ്വസിച്ച് പോകും. കാരണം അത്രയും ഡിട്ടോ ആണിത്. KGF ആയാലും കബ്സയാണെങ്കിലും രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഒടുക്കത്ത സാദൃശ്യമാണ് ഉള്ളത്. ആക്ച്വലി തെലുഗിൽ ഈ റൂറൽ സിനിമകൾ പണ്ട് മുതലേ ഉള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷേ അതിൽ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ച സിനിമയാണ് രംഗസ്ഥലം. എന്നാൽ സുകുമാർ എന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഈയൊരു വർക്ക് പുഷ്പ എന്ന മോഡിൽ പിന്നെ കൊണ്ടുവന്നു. അത് സുകുമാറിൻ്റെയും അല്ലു അർജുൻ്റെയും കരിയർ ഹിറ്റായിട്ട് മാറി. പക്ഷെ പേഴ്സണലി എനിക്ക് ആ സിനിമ ഇഷ്ടമല്ല. എന്നിരുന്നാലും ഇതുപോലെ ഇരിക്കുന്ന മറ്റൊരു സിനിമയുടെ ട്രെയിലർ ഇന്നലെ വന്നിരുന്നു, ദസര. ഓൾമോസ്റ്റ് ഇതുപോലൊക്കെ തന്നെ ഡാർക്ക് ഷെയ്ഡ്സിലുള്ള പ്രോട്ടോഗോണിസ്റ്റ്, റൂറൽ സെറ്റപ്പ് കണ്ടപ്പോൾ മറ്റൊരു പുഷ്പയായിട്ട് തോന്നി. രോഹിത് ഷെട്ടി, മെല്ലെ സിംഗം, സിംബ, സൂര്യവംശം ഒക്കെ കൊണ്ടുവന്ന് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ ദാ വരുന്നു ഫസ്റ്റ് ടൈമായിട്ട് സിനിമാറ്റിക് യൂണിവേഴ്സ് അനൗൺസ്മെൻറ്റുമായിട്ട് YRF സ്പൈ യൂണിവേഴ്സ്. ഇതിൻ്റെ ഇടയിൽ നീ എവിടെ നാട്ടിൽ കയറി വന്നേ എന്ന രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലോക്കി യൂണിവേഴ്സ് വരുന്നു. പിന്നെ ഹിറ്റ് യൂണിവേഴ്സ്, സ്ത്രീ യൂണിവേഴ്സ്, ഹനുമാൻ യൂണിവേഴ്സ്, ബീർബൽ ഗോസ്റ്റ് യൂണിവേഴ്സ്, ബോലാ യൂണിവേഴ്സ്, അങ്ങനെ യൂണിവേഴ്സോട് യൂണിവേഴ്സായി. വൈകാതെ ഇതിലും കൂടുതൽ യൂണിവേഴ്സ് ഇവിടെ വരും, അല്ലാതെ എവിടെ പോകാൻ. ട്രെൻഡ് കണ്ടുവന്ന സിനിമകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ട്രെൻഡിനെ കുറിച്ചിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.